ਗਵਾਲਾਟਾ ਹੋ ਹੈਲੋ ആ ഉണ്ട് ഇപ്പൊ വിളിക്കാം കുഞ്ഞി ആ കാര്യം എന്താണെന്ന് ചോദിക്കാൻ പറഞ്ഞു ആ ആ ശരി ഞാൻ പറയാം ഓ കുഞ്ഞി ബാംഗ്ലൂരിൽ നിന്ന് കമ്പനിയുടെ കണക്കുകളെല്ലാം വന്നു നല്ല ലാഭമുണ്ട് അത്രേ കുഞ്ഞി അങ്ങോട്ട് ചെന്ന ബോണസിന്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും സംസാരിക്കാന്ന് മാനേജർ പറഞ്ഞു ലാഭവും നഷ്ടവും നോക്കിയല്ല ഇത്രയും കാലം ഞാൻ ജീവിച്ചത് അവിടെ എന്ത് ലാഭം കിട്ടിയാലും അത് ജോലി ചെയ്യുന്നവർക്ക് വിധിച്ചു കൊടുക്കാൻ പറഞ്ഞു വർത്തമാനം കേട്ടതൊന്നും തന്റെ അനുവാദം കൂടാതെ ഇവിടെ ആരും ആരെയും കാണരുത് മണി രഞ്ജിത്ത് വന്നിരിക്കുന്നു എന്ന് പറ രഞ്ജിത് സാർ വന്നിരിക്കുന്നു രഞ്ജിത് സാർ വന്നിട്ടുണ്ട് താഴെയുണ്ട് വരാൻ പറ ചെല്ലാൻ പറഞ്ഞു അതിന് നിന്റെ ഒന്നും വേണ്ട നീ ഇവിടെ ഇരിക്കായിരുന്നു നമുക്കൊന്ന് കറങ്ങിട്ട് വരാം ഞാനല്ല അങ്ങനെ പറഞ്ഞാലോ ഞാൻ ഇല്ലെന്ന് പറഞ്ഞില്ലേ വാടാ വരാനല്ലേ പറഞ്ഞത് വാടാ ബോർഡിലേക്ക് ഞാൻ മാറ്റിത്തരുന്നത് വാ ഈ വീടുപൊട്ടി ഞാൻ അങ്ങോട്ട് പോയില്ല ഒരു പെണ്ണിനെ പ്രേമിച്ചു പോയെന്ന് കരുതി ഇതൊരു സെന്റിമെന്റായാലോ ഞാനിപ്പോ വിചാരിച്ചാൽ എത്ര പെമ്പേടത്തിനെ പറ്റി ഉറപ്പുവെച്ച് കാത്തിരിക്കുന്ന അറിയാമോ ഞാൻ കാണിച്ചു തരാം ഇതിനോട് വാ വിമല ഷേർലി കമല വരലക്ഷ്മി റീത്ത ഇവരെല്ലാരെയാണ് നിനക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയും ഏയ് അത് പറഞ്ഞാ പറ്റില്ല ഇവരാരെയും നിരാശപ്പെട്ടു നീ ആണ് ബെസ്റ്റ് നീ ഇവരെ കുട്ടിയാത്തു ചെല്ലെ ചെല്ലെ ചെല്ലടാ ഹായ് അവൻ ആളൊരു ബാങ്കാണ് ഇഷ്ടപ്പെട്ട് കിട്ടിയാൽ നിന്റെ ലക്ക് ഓക്കേ ഓക്കേ
സുരേഷുവിനാണോ? എന്താ ഗോപാലേട്ടാ ആകെ ഇരുട്ടായി കിടക്കുന്നു, കറണ്ട് പോയോ? ഒന്നും പറയണ്ട കുഞ്ഞെ, ഈ വീട്ടിലെ വിളക്കണഞ്ഞിട്ട് കുറേ നാളുകളായി. എന്തു പറ്റി ഗോപാലേട്ട? ഇനി എന്ത് പറ്റാനാ? ആ കുഞ്ഞങ്ങോട്ട് കയറിയിരിക്കേ. മോഹൻ എവിടെ പോയി? അറിയില്ല. ഈ നേരത്തെ അവൻ എങ്ങോട്ട് പോയതാ? എവിടെയാണെന്ന് ആർക്കറിയാം. ഇവിടെ ഒരു തെണ്ടി വരാറുണ്ട്, ആ വൃത്തിയേട്ടവന്റെ കൂടെ പോയിരിക്കുക. അതാരാ? രഞ്ജിത്ത് എന്നാ പേര്. അവനെ കൊണ്ടുള്ള ശല്യമൊന്നും പറയണ്ട. കുഞ്ഞി ഈ സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ എന്തൊരാശ്വാസമായിരുന്നേനെ. കണ്ടു മടുത്ത് സഹി കെട്ടിട്ടാ ഞാൻ കുഞ്ഞിന് കത്തെഴുതിയത്. കുഞ്ഞി, കുഞ്ഞി എങ്ങനെയെങ്കിലും എന്റെ മോഹം കുഞ്ഞിനെ രക്ഷിക്കണം. ഈ രഞ്ജിത്ത് എവിടെയാ താമസം? ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോ ഇടത്തെ വശത്തൊരു കോളേജില്ലേ, അവിടെ എവിടെയാണ്ടാ? ഗോപാലേട്ട പേടിക്കണ്ട, ഞാനിപ്പോ വരാം. ഒന്ന് പുറത്തേക്ക് ഇറങ്ങാവോ? എന്നോട് ഇറങ്ങാനോ? അതുപോലെ എന്താരാ? ഞാനോ? ഡ്രൈവർ, thank you.
വേഗം കണ്ടുപോകരു. സംഭവിക്കാൻ എന്തിരിക്കുന്നു? ഞാനും അറിഞ്ഞത് വളരെ വൈകിയ കുഞ്ഞേ. മോഹൻ കുഞ്ഞ് ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. എന്തോ കാരണങ്ങൾ കൊണ്ട് ആ വിവാഹം നടന്നില്ല. അന്നു മുതൽ എന്റെ കുഞ്ഞിങ്ങനെയാ. കുഞ്ഞേ, കുഞ്ഞൊരു കാര്യം ചെയ്താ കൊള്ളാം. എന്താ കോലത്ത്? നാളെ കാലത്ത് കുഞ്ഞിനൊന്ന് നേരിട്ട് ഉപദേശിക്കണം. നീ ഇത്ര വൃത്തികെട്ടവനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പുതിയ കൂട്ടുകെട്ട് കിട്ടിയപ്പോ പഴയതെല്ലാം മറന്നു. ആരാളായി രഞ്ജിത്ത്? ഇന്നലെ രാത്രി നിന്നെ അവൻ എവിടെയാ കൊണ്ടുപോയത്? അന്തസ്സും അഭിമാനവും എല്ലാം വലിച്ചെറിഞ്ഞ് ഇങ്ങനെ കണ്ടിടത്തെല്ലാം കറങ്ങി നടക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഞാൻ എവിടെ കയറി ഇറങ്ങി? നീ പറയുന്നത് കുടിച്ചു ബോധമില്ലാതാകുന്നത് ഒരു അനുഗ്രഹമാണ്. പക്ഷെ അത് പുറത്തുള്ള ലോകത്തിനോട് ബാധകമാവണ്ടേ? നോക്കു മോഹൻ, ഞാൻ നിനക്കൊരു അന്യനായിപ്പോയോ? സുരേഷ്, സത്യം അതാണെങ്കിൽ തുറന്നു പറയും. പക്ഷേ അത് കേൾക്കാനുള്ള കരുത്ത് എനിക്കുണ്ടാവില്ല മോഹൻ. ഒരുമിച്ച് കളിച്ച്, ഒരുമിച്ചുറങ്ങി, ഒരുമിച്ചുണ്ട്, ഒരുമിച്ച് വളർന്നവരാണ് നമ്മൾ. ആ കാലമൊന്നും നിനക്ക് ഓർമ്മയില്ലേ? നീ എന്തൊക്കെയാ പറയുന്നത്? പറയാനുള്ളത് പലപ്പോഴും പറയാനാവുന്നില്ല മോഹൻ. പ്രത്യേകിച്ചും അത് ആത്മാവിന്റെ ശബ്ദമാവും. കാലം മുറിവണക്കുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ മുറുകിയ ബന്ധങ്ങൾക്ക് അയവ് വരുത്താനും കാലത്തിന് കഴിയുമെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. നീ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ധാരണകൾ തെറ്റോ ശരിയോ എന്ന് തീരുമാനിക്കേണ്ടത് മുഖത്തോട് മുഖം നോക്കിയാണ്. സുരേഷ്, നീ എന്നിൽ നിന്ന് ഒന്നും മറച്ചു വെച്ചിട്ടില്ല. നീ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നില്ലേ? ആ വിവരം നീ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? ഞാൻ എതിർക്കുമെന്ന് വിചാരിച്ചു. നിന്റെ സന്തോഷം മാത്രം ആഗ്രഹിക്കുന്ന എന്നോട് നീ എന്തിനത് മറച്ചു വെച്ചു? മറച്ചു വെക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. ഒരു കൊള്ളിയാൻ മിന്നി മറയുന്ന വേഗത്തിലാണ് അത് സംഭവിച്ചത്. കണ്ടു, സ്നേഹിച്ചു. ആ സ്നേഹത്തിന് അതിർവരമ്പുകൾ ഇല്ലായിരുന്നത് കൊണ്ട് അവൾ ഗർഭിണിയായി. അവസാനം അവൾ എന്നെ വിട്ട് ഇവിടേക്കോ പോയി. അതിൽ പിന്നെ അവളെ പറ്റി നിനക്കൊരു വിവരവും കിട്ടിയില്ലേ? ഇല്ല. ഏത് നിമിഷവും ഞാനത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇന്നും ഞാൻ അവളുടെ മനസ്സിലുണ്ടെങ്കിൽ ഏത് നിലയ്ക്കായാലും അവളെ സ്വീകരിക്കാൻ തയ്യാറാണ്. മറിച്ച് എന്നെ വഞ്ചിച്ച് മറ്റൊരാളുടെ കൂടെ ജീവിക്കുന്നു എന്നറിഞ്ഞാൽ അവളെ കൊല്ലാനും ഞാൻ മടിക്കില്ല. മോഹൻ, നീ അങ്ങനെയൊന്നും ആലോചിക്കാം. നമുക്ക് എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിക്കാം. എനിക്ക് ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് നിന്നോടൊപ്പമില്ലല്ലോ. ഒരു ക്രിട്ടിക്കൽ മോമെന്റിലാണ് എനിക്ക് ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ ആയത്. അതും ക്രൈംബ്രാഞ്ചിലേക്കുള്ള മാറ്റത്തോളൂ. ദാറ്റ് ഈസ് നൈസ്. ഞാനും കുറച്ച് ദിവസത്തേക്ക് എങ്ങോട്ടെങ്കിലും മാറി താമസിച്ചാലോ
അറിവുള്ള നീ അതുമിതും ആലോചിച്ച് മനസ്സ് പുണ്ണാക്കാതിരുന്നവൻ. ഞാൻ കഴിയുന്നത് നയമെന്ന് നിന്നെ കാണാം. ആ എനിക്ക് ഉടനെ പോണം, അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളു. ഹലോ മോഹൻ. ഹലോ. അല്ല, ഗോവാലിട്ട് എങ്ങോട്ടായി പെട്ടിയാക്കേട്ട് യാത്ര? ഞാനാ പോകുന്നത്, കുറച്ച് ദിവസം ഊട്ടി പോയി താമസാലെന്ന് ആലോചിക്കാം. എന്താ നീ വരുന്നോ? പിന്നെ എനിക്കെന്താ തടസ്സം? പൊക്കിളയാ, എവിടെ ആയാലും എനിക്കൊരുപോലെയാ. കുഞ്ഞി, ഞാനും കൂടെ വരട്ടെ? വേണ്ട, ഗോവാലേട്ടൻ ഇപ്പൊ വരണ്ട. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. ഗോവാലേട്ട, അവിടെ മരം കോച്ചുന്ന തണുപ്പാ, നിങ്ങൾ ഇവിടെ നിന്നാ മതി. കുഞ്ഞി എപ്പോഴാ വരിക? എപ്പോഴെന്ന് പറയാൻ പറ്റില്ല, ഏതായാലും വരുന്ന സമയം ഞാൻ അറിയിക്കാം. ആ പെട്ടി എടുത്തു വേണ്ടി വരും. ഒന്നുമില്ല, ഈ രാജേശ്വരിയിലെ അകത്ത് കിടക്കുന്നത്. ആ അതുകൊണ്ട് നിനക്ക് തോന്നുന്നതാ. പൂണൂരിൽ നിന്റെ എസ്റ്റേറ്റ് വിൽക്കാൻ പോകുന്ന കേട്ടല്ലോ. ആ ഓരോന്നായിട്ട് വിൽക്കണം, അടുത്തത് ഈ എസ്റ്റേറ്റും വിൽക്കണം. ഇല്ല ഇല്ലേ, എന്നാൽ ഞാനൊന്ന് ചുറ്റിക്കറങ്ങി ശരീരമൊക്കെ ചൂടാക്കി വരാം. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അമ്മയ്ക്ക് വയസ്സായി തുടങ്ങിയില്ലേ, ഇനി കുറച്ച് വിശ്രമിച്ചു. അതിന് നീ സമ്മതിച്ചു വേണ്ടേ? ഞാൻ സമ്മതിക്കുന്നില്ല. അമ്മ എന്തായി പറയുന്നേ? എടാ, എനിക്കൊരിടത്ത് അടങ്ങിയിരിക്കണമെങ്കിൽ ഈ വീട് നോക്കി നടത്താൻ പറ്റിയ ഒരു പെൺകുട്ടിയെ നീ കൊണ്ടുവരണം. അത് ശരി, പഴയ പല്ലവി തന്നെ. പല്ലവി പഴയതാണെങ്കിലും മാറ്റാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് വയസ്സായി വരുന്നു നീ തന്നെ സമ്മതിച്ചാണല്ലോ. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് നീ ഒരു കുടുംബം നടത്തി കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ശരി, ഇനി അമ്മയുടെ ഇഷ്ടത്തിന് ഞാൻ എതിരുന്നത് വേണ്ട. ആ പിന്നൊരു കാര്യം, അമ്മയുടെ തീരുമാനം എന്തായിരുന്നാലും ശരി, മോഹന്റെ കൂടെ അറിയിക്കും. നിങ്ങളുടെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. എന്താ സമാധാനമായില്ലേ? ഓ, ഇപ്പോഴെങ്കിലും എന്റെ മോന് നല്ല ബുദ്ധി തോന്നിയല്ലോ. അപ്പൊ ഞാൻ വരട്ടെ. ഹലോ, മോഹൻ കുഞ്ഞാണോ? എന്താ കുഞ്ഞെ, ഏ നാളെ തന്നെ വരുമോ? പൂജാമുറി പിന്നെ ശരി. ആ കുഞ്ഞു പറഞ്ഞ എല്ലാ ഏർപ്പാടുകളും നാളെ തന്നെ ശരിയാക്കാം. ആ ഓ ശരി. ഓ Thank you.
ഒന്നുമില്ല. ആ പൂജാമുറിയിൽ വിളക്ക് കൊടുത്തിട്ടില്ലേ? ആ പൂവ. ദൈവം തന്നാണ് ഗോപാലേട്ടാ, പേര് ഉണ്ണികൃഷ്ണൻ. കാറില് ഫീഡിംഗ് ബോട്ടിലും ഫ്ലാസ്ക് ഇരിപ്പുണ്ട്, അത് ചുടുകൊടുത്ത് കഴി വെക്കുക. ആ പിന്നെ ഞാൻ പറഞ്ഞ പോലെ പശുവിനെ വാങ്ങിച്ചിട്ടില്ലേ? ഓ, വാങ്ങിയിട്ടുണ്ട്. പാല് കാച്ചി ഫീഡിംഗ് ബുള്ളി ഒടിച്ചു വെക്കുക, അവൻ വെച്ചെടുക്കുന്നുണ്ടാവും. ഞാൻ ഒന്ന് കുടിച്ചിട്ട് വരാം. പുതിയ വിരുന്നുകാരൻ എന്താ ഗോപാലേട്ടാ, എന്താ ഇതൊക്കെ പതിവുള്ളത്? ആ പതിവൊക്കെ ഞാൻ നിർത്തി. കുഞ്ഞി, ബ്യൂറോയിൽ ഇനി ഇരിപ്പുണ്ട്. സാരമില്ല, അത് വെറുതെ പറഞ്ഞേക്കും. ഓ ഓ, വരട്ടെ, എനിക്കുള്ള ചായ വേണം. ആ ഉണ്ണിക്കുട്ടൻ കരയണ്ട. നീ എന്താണ് ഈ കാണിക്കുന്നത്? വേണ്ട വേണ്ട, കണ്ടിട്ടെന്ത് തോന്നുന്നു? ബ്രാൻഡ് കുപ്പി കൈ വെക്കേണ്ട. നീ ഈ മുലക്കുപ്പിയും പിടിച്ചിട്ടിരുന്നാലും ആ പതിവൊക്കെ ഇവിടെ നിർത്തി നിർത്ത്. മോഹൻ, നിനക്കിട്ട് ഭ്രാന്ത് പിടിച്ചു, ഇനി പിടിപ്പിക്കാതിരുന്നാ മതി. കാരണം നിങ്ങളെപ്പോലത്തെ കുറെ നല്ല മനുഷ്യരുണ്ടല്ലോ, ആളുകളെ നന്നാക്കിയെടുത്തേ അടങ്ങൂ എന്ന് നിർബന്ധമുള്ളവര്. അതെ കുഞ്ഞേ, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയാപ്പിക്കരുത്, പോയാണ്. അതെ, ഏതായി കുട്ടിശ്രാങ്ക്? അതിട്ടൊരു മോന്ത കണ്ടില്ലേ? നീ ഊട്ടിയും എന്നോട് പറയാതെ പോന്നപ്പോ എനിക്ക് തോന്നിയതാ എന്തോ അബദ്ധമുണ്ടെന്ന്. എന്നാലും അത് ഇത്രത്തോളം തോന്നി ഞാൻ കരുതിയില്ല. എടാ, നിനക്കൊരു വാക്ക് എന്നോട് പറയാമായിരുന്നില്ലേ? ഈ അസ്ത്രീകരത്തിന് പകരം നല്ല ഒന്നാം തരം പൈങ്കിളി പോലത്തെ പെങ്കുച്ചനെ പൊക്കി നമുക്ക് പോരാൻ പാടില്ലായിരുന്നു. മോഹൻ, നീ ആരോടാണ് സംസാരിക്കുന്നതിന്? ഓർമ്മയുണ്ടല്ലോ. നല്ല ഓർമ്മയുണ്ട്. മറ്റുള്ളവരെ ചുറ്റുപറ്റി ജീവിക്കുന്ന ഒരു തെണ്ടിയോട്. പ്രിയപ്പെട്ട സുരേഷ് കുഞ്ഞ്, ഡൽഹിയിലെ താമസമൊക്കെ എങ്ങനെയിരിക്കുന്നു? പിന്നെ ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് കുഞ്ഞിനെ ഞാൻ ഈ കത്ത് എഴുതുന്നത്. ഊട്ടിയിൽ നിന്നും വന്നപ്പോ മോഹൻ കുഞ്ഞൊരു പിഞ്ചു കുട്ടിയെയും കൊണ്ടാണ് വന്നത്. ഒരാൺകുഞ്ഞ്, മിടുക്കനാണ്. അവനാണ് ഇപ്പൊ ഈ വീടിന്റെ വെളിച്ചം. എല്ലാവരും സന്തോഷമായിരിക്കുന്നു. മാത്രമല്ല, ആ വൃത്തികെട്ട രഞ്ജിത്തിനെയും മോഹൻ കുഞ്ഞ് ആട്ടിപ്പുറത്താക്കി. മോഹൻ ഇവിടുത്തെ സന്തോഷം കാണാൻ കഴിയുന്നതും വേഗം ഇങ്ങോട്ട് വരാൻ ശ്രമിക്കണം. Thank you.
കാറ്റൂഞ്ഞാല് അമ്പിളിമാനത്ത് സ്നേഹമുള്ള മോഹൻ സുരേഷിന്റെ കല്യാണം ഉറപ്പിച്ചു. നിന്നെ അന്വേഷിച്ച് രണ്ടു പ്രാവശ്യം ഞാൻ ആളയച്ചിരുന്നു. നിന്നെയും കൂട്ടിപ്പോയി പെണ്ണിന് കാണണമെന്നായിരുന്നു സുരേഷിന്റെയും എന്റെയും ആഗ്രഹം. പക്ഷേ നീ അവിടെ ഇല്ലാതിരുന്നതിനാൽ അത് സാധിച്ചില്ല. അതുകൊണ്ട് കല്യാണം തീരുമാനിച്ച വിവരം നിന്നെ അറിയിക്കണമെന്ന് അവൻ പ്രത്യേകം ഏൽപ്പിച്ചിരിക്കുകയാണ്. കത്ത് കിട്ടിയാൽ ഉടൻ മോൻ പുറപ്പെടണം. പെൺകുട്ടിയുടെ ഫോട്ടോവും ഇതിനോടൊപ്പം അയച്ചിട്ടുണ്ട്. സ്നേഹപൂർവം അമ്മ. മോനെ, സുരേഷ് അമ്മയുടെ കല്യാണമാ, നമുക്ക് പോകണ്ടേ? വേണം അച്ഛാ. മോനെ, ഇതിന്റെ കൂടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ, അതവിടെ? ഇതാ അച്ഛാ. ഹലോ, ഫ്രണ്ട് ബുക്കിംഗ്. ദിസ് ഈസ് 4250A3 കാൽക്കട്ട ഡൽഹി 88 5301 EP മിസ്റ്റർ സുരേഷ്. അർജന്റ് ടിക്കറ്റ് നമ്പർ B42. ഓക്കെ. വേണ്ട അച്ഛാ, എനിക്ക് ഈ കല്യാണമേ വേണ്ട. കാരണം? ചെറുക്കനെ നിനക്ക് ഇഷ്ടപ്പെട്ട നല്ല പറവാട്, അമ്മയ്ക്കൊരൊറ്റ മകൻ, നല്ല ഉദ്യോഗം, എന്താണ് ഒരു കുറവ്? ഇനി മറ്റൊരാളുടെ ജീവിതം കൂടി നശിപ്പിക്കാൻ ഞാൻ തയ്യാറില്ല അച്ഛാ. നിന്റെ നല്ല മനസ്സിനെ ഞാൻ ബഹുമാനിക്കുന്നു മോളെ, പക്ഷേ മറ്റൊരാളുടെ ജീവിതത്തെക്കാൾ വലുതല്ലേ നിന്റെ സഹോദരിമാരുടെ ജീവിതം? നീ ഇവർക്ക് ചേച്ചി മാത്രമാണോ, അമ്മയും കൂടിയല്ലേ?
നിന്റെ വിവാഹം നടന്നില്ലെങ്കിൽ നോക്ക്, നിന്റെ രണ്ടനുജത്തിമാരുടെയും ജീവിതം നീ നശിപ്പിച്ചെന്ന് കരുതിയാൽ മതി. എനിക്കൊന്നേ പറയാനുള്ളൂ, നീ ഈ കല്യാണത്തിന് സമ്മതിക്കുന്ന മുഹൂർത്തമാണ് കല്യാണ മുഹൂർത്തത്തെക്കാൾ എനിക്ക് വലുത്. അഥവാ നീ സമ്മതിച്ചില്ലെങ്കിൽ നിന്റെ അച്ഛനും അനുജത്തിമാരും ജീവിതം അവസാനിപ്പിച്ചു എന്ന് കരുതിയാൽ മതി. അയ്യോ അച്ഛ, എന്റെ അച്ഛനെ ഞാൻ ഒരിക്കലും ദുഃഖിപ്പിക്കില്ല. എന്റെ അനുജത്തിമാരെ ഈ വിവാഹത്തിന് എനിക്ക് സമ്മതമാണ്. ഹലോ, ഏ ബീബി, മിസ്റ്റർ സുരേഷിനെ കിട്ടാൻ ഒരു വഴിയുമില്ലേ? ഒരു കുടുംബത്തിന്റെ ഭാവി മുഴുവൻ എന്റെ കയ്യിലാണെന്ന് നിനക്കറിഞ്ഞുകൂടെ? എന്റെ വിഷമം നിനക്കറിയില്ല എന്നിരെ. എല്ലാം അറിഞ്ഞുകൊണ്ട് നീ ഇങ്ങനെ പറഞ്ഞാൽ ഒന്നും കരുതിക്കുട്ടി ചെയ്തതല്ലോ. ഈ പുതിയ ചുറ്റുപാടിൽ നീ ചിരിച്ചു കാണണമെന്നാണ് എന്റെ ആഗ്രഹം. ആഗ്രഹിച്ചാലും ചിരിക്കാനാവില്ലെന്നിരെ. ഒരു കാലത്ത് അളവില്ലാതെ ചിരിച്ചത് കൊണ്ടാവും എന്നിത്ര മാത്രം ഞാൻ കരയേണ്ടി വന്നത്. ഏറ്റവും അടുത്ത കൂട്ടുകാരി എന്ന നിലയിൽ എനിക്ക് നിന്നോടൊരു അപേക്ഷയുണ്ട്. എന്താ? നിനക്ക് എന്നെ രക്ഷിച്ചൂടെ. എന്റെ ആദ്യ രാത്രി ആ രാത്രി ഒരു വഞ്ചികയാവുന്നത് എനിക്കിഷ്ടമല്ല. അന്ന് ഞാൻ കാരണമില്ലാതെ ബോധം കെട്ട് തളർന്നു വീഴും. എന്റെ ഭർത്താവകൻ പോകുന്നു. ആ നല്ല മനുഷ്യനോട് ഞാനുമായി കുറെ കാലത്തേക്ക് ബന്ധപ്പെടരുതെന്ന് ഒരു ഡോക്ടർ എന്ന നിലയിൽ നീ പറയണം. നീ എന്തായി പറയുന്നത്? ക്ഷമിക്കണം, എനിക്ക് ജീവിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അത് മറ്റൊരാളെ വഞ്ചിച്ചുകൊണ്ടാവരുതെന്നേ ഉള്ളൂ. ഞാനൊരു ഡോക്ടറാണ്, മനുഷ്യനെ രക്ഷിക്കലാണ് എന്റെ കടമ, ശിക്ഷിക്കലല്ല. നീ പറയുന്നത് ചെയ്യാൻ എനിക്ക് പ്രയാസമാണ് എങ്കിൽ ഒരു പക്ഷേ അടുത്ത പ്രഭാതം ഞാൻ കണ്ടെന്ന് വരില്ല. ഗീതേ, തീർച്ചയാണ് അതല്ലാതെ മറ്റൊരു വഴിയും ഞാൻ കാണുന്നില്ല. നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാം, ഞാൻ എന്തും ചെയ്യാം. എന്താ മോനെ ഇത്? നിനക്ക് രണ്ടു മൂന്ന് ദിവസം മുമ്പ് വന്നുകൂടായിരുന്നോ? ഞാൻ ആകെ പേടിച്ചുപോയി. മോഹൻ വന്നില്ലേ? ഇല്ല, വരുമായിരിക്കും. ഞാൻ എല്ലാം വിശദമായി തന്നെ എഴുതിയിട്ടുണ്ട്. ആ ഞാൻ അകത്തേക്ക് വാ, ഒന്ന് ആഹാരം കഴിക്ക. ഹലോ, യെസ്, മോഹൻ ഹിയർ. ആ ഞാനാ സുരേഷ്. നീ എന്ത് പണിയായി കാണിച്ചത്? ഇതുവരെ പുറപ്പെട്ടില്ലേ? എങ്ങോട്ട്? അമ്മയുടെ കത്ത് ഇതുവരെ കിട്ടിയില്ലേ? കത്ത് കിട്ടി, പക്ഷെ അതുകൊണ്ട് ഞാൻ വന്നോളന്നില്ലല്ലോ. മോഹൻ, ഞാനും നീയും വർന്നത് രണ്ടായിട്ടല്ല. ഒരു പെണ്ണിന്റെ കാര്യം വന്നപ്പോ ഞാൻ നിനക്ക് അന്യനായി അല്ലേ? നീ എന്തായി പറയുന്നത്? സത്യമാണ്. ഇത്ര സില്ലിയായ ഒരു കാര്യത്തിന് നീ ഇങ്ങനെ സീരിയസ് ആയാലോ മോഹൻ? ഇന്ന് തന്നെ വെച്ചോളൂ. എടാ, ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നും ഇന്ന സ്നേഹത്തിന് വലിയ അർത്ഥമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ആത്മാർത്ഥ എന്നൊക്കെ പറയുന്നത് വെറും വാക്കുകളാണെന്ന് നിന്റെ പെരുമാറ്റമാണ് എന്നെ ബോധ്യപ്പെടുത്തിയത്. മോഹൻ, ഞാൻ കൂടുതലൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കഴിയുന്നതും നമ്മൾ ഒന്ന് കണ്ടുമുട്ടായിരിക്കുന്നതാണ് നല്ലത്. അന്തസ്സും അഭിമാനവുമുള്ള ഒരു പോലീസ് ഓഫീസർ അല്ലേ നീ? നിന്റെ മാന്യത നഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് വരരുത്.
ദിവസം കൂടി നിന്നിട്ട് പോയാൽ മതിയായിരുന്നു. അയ്യോ, അത് പറ്റില്ലമ്മേ, എനിക്ക് നാളെ തന്നെ പോകേണ്ട ആവശ്യമുണ്ട്. ഇവിടെ നിന്നാ ഗീതയ്ക്കും കൂടി സന്തോഷമായിരിക്കും, അതുകൊണ്ട് പറഞ്ഞതാ. സുരേഷിന്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരാഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് രണ്ടു ദിവസം കൂടെ നിന്നുകൂടെ? മടി ഉണ്ടായിട്ടില്ല അമ്മാവ, ക്ലിനിക്കിൽ ആരും ഇല്ലാത്തതുകൊണ്ട്. ആ, സുരേഷിന് ഇന്നലെ പരിചയമില്ലല്ലോ, ഒരു ഡോക്ടറാണ്, കൂടാതെ ഗീതയുടെ വലിയ കൂട്ടുകാരി. നമസ്കാരം. ഡോക്ടർ ഇവിടെ അടുത്താണ് താമസം? അല്ല, ഞങ്ങളുടെ വീടിനടുത്താണ്. ഗീതയെ വീട്ടിൽ കണ്ടില്ലെങ്കിൽ ഉറപ്പാണ് ഇന്നലെ വീട്ടിലുണ്ടാവുമെന്ന്. അതൊക്കെ പിന്നെ പറയാം മാവ, മിസ്റ്റർ സുരേഷിനെ വിട്ടേക്ക്, അവിടെ ഒരാൾ കാത്തിരിപ്പുണ്ടെന്ന് നമ്മൾ മറന്നാലും മിസ്റ്റർ സുരേഷ് മറക്കാൻ പാടില്ലല്ലോ. ഒന്നും കഴിച്ചില്ലല്ലോ. നിങ്ങളെ ഒന്നിച്ച് ചേർക്കാൻ ഞാൻ എന്റെ കഴിവുകൾ മുഴുവൻ ഉപയോഗിക്കാം. താങ്ക് യു ഗീത. ആ മനസ്സ് മാത്രം മതി എനിക്ക് സമാധാനം തരാൻ. ഇത്രയും നിസ്സാരമായ ഒരു കാര്യത്തിന് പിണങ്ങാൻ മാത്രം വിട്ടിയല്ല മോൻ. എന്നിട്ടും അവൻ എന്നോട് ഇങ്ങനെ പെരുമാറാനുള്ള കാരണം ഉണ്ടാകുന്ന എനിക്ക് മനസ്സിലാകാം. Thank you.
വളരെ നന്നായിരിക്കുന്നു എന്റെ അഭിനയം. എഴുന്നേൽക്കാൻ എടി. പേടിക്കാനൊന്നുമില്ല. പക്ഷെ മിസ്റ്റർ സുരേഷ് പറയൂ ഡോക്ടർ. ശാരീരികമായി ഗീത വളരെ വീക്കാണ്. എങ്കിലും ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറിയാൽ താമസിയാൻ ശരിപ്പെടും. ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഡോക്ടർ? കുറച്ചു കാലത്തേക്ക് ഗീതയുമായി, ഐ മീൻ ശാരീരികമായി ബന്ധപ്പെടാതിരിക്കാൻ ശ്രമിക്കണം. ശരി. മറ്റൊരു കാര്യം, ഈ വിവരം എന്റെ അമ്മയെ ഒരിക്കലും അറിയിക്കരുത്. അവർക്കൊരു പക്ഷേ അത് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. ശരിയാണ്, അമ്മ ഇപ്പോൾ മറ്റൊന്നും അറിയണ്ട. ഞാൻ വരട്ടെ. ഗീതക്കിപ്പോ അസുഖമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഇന്നലെ ഞാൻ ആകെ ഭയന്നുപോയി. അധികം ബുദ്ധിമുട്ടുള്ള ജോലിയൊന്നും ചെയ്യണ്ട, അമ്മയില്ലേ അതൊക്കെ നോക്കാൻ. ഇതൊക്കെ എങ്കിലും ഞാൻ ചെയ്യണ്ടേ? വെറുതെ കുട്ടിയും കുട്ടി ഇറങ്ങിയതാ. വേറെയാത് ഉണ്ണി ഉണ്ണി. അയ്യോ നിന്നൊന്ന് വലിച്ച പുതുവേ കൊള്ളൂ. പോരെ കാണണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. ഓ, ഇവനെ ഇതുവരെ ഒഴിവാക്കിയില്ല അല്ലേ? നിനക്കെന്നെ അറിയാവുന്ന മര്യാദയ്ക്ക് സംസാരിക്കണം. ആ, നീ ഇപ്പൊ മര്യാദയും പഠിപ്പിക്കാൻ തുടങ്ങി അല്ലേ? നീ ഈ തട്ടിപ്പും പറ്റിപ്പോ വല്ല ജോലിയും ചെയ്തിട്ട് അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്ത് സഹായം ചെയ്യാം? നീ എന്ത് സഹായം ചെയ്യാനാ? കൂടി വന്നാ നിന്റെ കമ്പനിയുടെ ജോലി. നീ ഒരു മാസം എന്ന ശമ്പളം എനിക്കൊരു ദിവസം തകയില്ല. അറിയോ എങ്കിൽ നീ നിന്റെ വഴിക്കുന്ന പോ. എന്നാലും നീ കുട്ടിസ്ഥലം ഇവിടെ തയ്യാറല്ല. ഏ, ആരാവശ്യം പറയരുത്. ആരാ ചെയ്ത്? രഞ്ജിത്ത് പഠിക്കണം.
തകർന്നു ജാലം മനസ്സിൽ തീർത്തൊരു പ്രജാലം വിണ്ണിലും മണ്ണിലും എന്നും വിരള ദൃശ്യമാമ പൂർവരൂപം എന്റെ പ്രാണപ്രേയസീനിൻരൂപം മാറിവില്ലിൻ സപ്തവർണജാലം മനസ്സിതിൽ തീർത്തൊരിന്ദ്രജാലം വിണ്ണിലും മണ്ണിലും എന്നും വിരള ദൃശ്യമാമ പൂർവരൂപം എന്റെ പ്രാണപ്രേയസീനിൻരൂപം മാറിവില്ലിൻ സപ്തവർണജാലം പൂവിൽ മധുവൻ പോൽ അലിയും ഞാൻ സഖി മോഹം തിരിനീക്കും ഹൃദയങ്ങൾ കുളിരും അലിയും ഞാൻ സഖി ലോകം തിരിനീട്ടും ഹൃദയങ്ങൾ കുളിരും രാഗാദ്രമാം പൂമിലികൾ സരോരുകം വിടന്നിടും മധുതടാകമാ സപ്തവർണജാലം മനസ്സിതിൽ തീർത്തൊരിന്ദ്രജാലം വിണ്ണിലും മണ്ണിലും എന്നും വിരള ദൃശ്യമാമ പൂർവരൂപം എന്റെ പ്രാണപ്രേയസീനിൻ രൂപം മാറിവില്ലിൻ സപ്തവർണജാലം മധുരങ്ങൾ പകരും നെയ്യിൽ മലരമ്പം പുളകങ്ങൾ വിതറും ഉള്ളിൽ പുതുപുത്തൻ മധുരങ്ങൾ പകരും ആലോലമാം പൂമേനിയിൽ മധം രസം സുഖം തരും പ്രണയിനി വരും സപ്തവർണജാലം മനസ്സിതിൽ തീർത്തൊരിന്ദ്രജാലം വിണ്ണിലും മണ്ണിലും എന്നും വിരള ദൃശ്യമാമ പൂർവരൂപം എന്റെ പ്രാണപ്രേയസീനിൻ രൂപം മാറിവില്ലിൻ സപ്തവർണജാലം ശാരീരികമായി ബന്ധപ്പെടാതിരിക്കാൻ ശ്രമിക്കണം. ഇതാ മോനെ. ആ അമ്മേ, എനിക്ക് ട്രാൻസ്ഫർ ഓർഡർ വന്നിട്ടുണ്ട്, മദ്രാസിലേക്കാണ്. 20-ാം തീയതി ചാർജ് എടുക്കും. അയ്യോ, അത് വളരെ പെട്ടെന്നായി പോയല്ലോ മോനെ. എന്തായാലും ട്രാൻസ്ഫർ ആവും. അമ്മ എന്നോട്. ഞാനില്ല മോനെ, ഈ വീട് വിട്ടാ
ഒരു അന്തി പോലും എനിക്ക് ഉറക്കം വരില്ല. നീ ഗീതയും വിളിച്ചോണ്ട് പോ. വേണ്ടമ്മേ, ഞാൻ അമ്മയുടെ കൂടെ ഇവിടെ നിന്നോളാം. അമ്മയ്ക്ക് സഹായമായിട്ട് എനിക്ക് എന്തിനാ മോളെ കൂട്ട്? അവന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ നീ തന്നെ വേണം. ആ മോളൊരു കാര്യം ചെയ്യ്, പോകുന്ന വിവരത്തിന് അച്ഛനൊരു കത്തയക്കും. എന്റെ പൊന്നുമോന് മാമൻ നീ എന്താ വാങ്ങി തരേണ്ടേ? പറ അമ്മാവ, അമ്മാവ, എനിക്ക് നിറയെ ബലൂൺ വാങ്ങിക്കാരുന്നേ. ഓ, എത്ര ബലൂൺ ആണെങ്കിലും വാങ്ങി തരാനോ? ഇതാരാത്? എത്ര കാലായി കണ്ടിട്ട്. ഞാനിപ്പോ ഇവിടെയാ ഗോപാലേട്ട. ആ, ഇതെന്റെ ഭാര്യ ഗീത. ഞാൻ പറയാറില്ലേ, മോഹന്റെ വീട്ടില് ഗോപാലേട്ട. നമസ്കാരം. ഉണ്ണിക്കുട്ട, ഇതാരാ അറിയോ? സുരേഷ് അങ്കിള്, ഇതാണ്ടി. മനസ്സിലായോ? കുഞ്ഞിനെ ഇപ്പൊ അങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ. നിങ്ങൾ തമ്മിൽ ഏയ്, അങ്ങനെയൊന്നും. ഈ ആന്റി ഇഷ്ടപ്പെട്ടോ? ആന്റിയുടെ പോലെ എന്റെ വീട്ടിൽ താമസിക്ക, പിന്നെ വരാ. മോഹൻ എങ്ങനെ ഇരിക്കുന്നു? ഒരു കുഴപ്പമില്ല. ഈ കുഞ്ഞു വന്നതിന് ശേഷം മോഹൻ കുഞ്ഞ് കൂട്ടി നിർത്തി അഭ്യസിപ്പൊക്കെ തുടങ്ങി. എന്റെ കുഞ്ഞിനെ ഒന്നും പറയണ്ട, ഈശ്വരനുവാദം മാത്രം പറഞ്ഞാ മതി. ഏതായാലും കുട്ടി വന്നായിരുന്നു, അവൻ നന്നായിരുന്നു. ഇത് കണ്ടോ, ഇവരെപ്പോഴേക്ക് അമ്മയും മോനായി കഴിഞ്ഞല്ലോ. മോനെ, ആ നേരം വൈകി, ഞങ്ങൾ വരട്ടെ. വരട്ടെ, ടാറ്റ പറയാം മോനെ. ടാറ്റ. ഗോപാലേട്ടാ, അവരവിടെ പോയി. അറിഞ്ഞോളൂ സാർ, എന്നെ കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞതാ. എന്നപ്പോ ഞാൻ പറയില്ലായിരുന്നു അവിടെ പോയാണെന്ന്. അതെങ്ങനെടാ, നീ അവരൂടെ പോയാല് അവരവിടെ പോയാന്ന് ഇപ്പഴാ നീ പറയുന്നത്? അല്ല, തിരിച്ചു വന്നിട്ട്, വന്നിട്ട് തിരിച്ചൊന്നും അവര് പറയില്ല അവിടെ പോയാന്ന്. അതെ, വന്നു സാർ. എല്ലാ നിറത്തിലുള്ള ബലൂണുകളാണ്. എവിടായിരുന്നു ഗോപാലേട്ടാ? നേരം വല്ലാതെ വൈകിയല്ലോ. ഉണ്ണിയും കൊണ്ട് കടപ്പുറം വരെ ഒന്ന് പോയതാ. വഴിക്ക് വെച്ച് സുരേഷ് കുഞ്ഞിനെ കണ്ടപ്പോ കുറച്ചു നേരം സംസാരിച്ചു നിന്നു. എന്താ ഉണ്ണിയെ അങ്ങനെ അനാവശ്യമായി ആരോഗ്യം അടുപ്പിക്കണ്ട? സുരേഷ് കുഞ്ഞായതുകൊണ്ട്. ഏത് കുഞ്ഞായാലും എന്റെ മകൻ നല്ല നിലയിൽ വളരണമെന്നാണ് എന്റെ ആഗ്രഹം. മേലിൽ ആവർത്തിക്കരുത്. മോനെ, മോനിന്നൊരു ആന്റിയെ കണ്ടുവില്ലേ? കണ്ടു വെച്ചാ. ആന്റി, ആ ആന്റിന്റെ വീട്ടിലേക്ക് വിളിച്ചാ. മോൻ ആരുടെ വീട്ടിലും പോണ്ട. അതെന്താ അച്ഛാ, നല്ല ആന്റിയാണല്ലോ. ആന്റിയും അങ്കിളും ഒക്കെ നല്ലവരായിരിക്കും, പക്ഷേ മോൻ അധികം ആരോടും കൂട്ടിന് പോണ്ട. അച്ഛൻ പറഞ്ഞാൽ മോൻ കേൾക്കൂലേ? ഗുഡ് ബൈ, നീ കിടന്നു.
മോനെ മോനെ തനിച്ചാണോ വന്നത്? അല്ല, മണിയും ഉണ്ട്. അയ്യോ, അച്ഛൻ അറിഞ്ഞ ചീത്ത പറയും. ആരോടും പറയാതെയാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പൊ തന്നെ പോണം. ഓ, അങ്ങനെയാണോ? എനിക്ക് പാൽ കുടിച്ചിട്ട് പോവാം. ഇത് ഈ പുരാണത്തില് പിടിയെ കിട്ടുന്നില്ല. നേരം വൈകി, ഞങ്ങൾ പോണം. കുറച്ച് കഴിഞ്ഞിട്ട് പോയാ പോരെ. പോരാ, ഞങ്ങൾ ഇനിയും വരാം. ഉടനെ ചെന്നില്ലെങ്കിൽ ഉണ്ണിയുടെ അച്ഛൻ വഴക്ക് പറയും. റിയിച്ചാൽ പയ്യന്റെ തലയും ഉടലും വെറയണം.
അർജന്റ് വേല ഇറക്കി വീട് വരക്കും പോരെ. സാർ കാണാനില്ല. ഉണ്ണിയോ? ഏകദേശം 3 മണിക്കൂറായി അവനെ കാണാതായിട്ട്. മണി എന്നൊരു പയ്യനും കൂടെയുണ്ട്. ഇൻസ്പെക്ടർ, എങ്ങനെയെങ്കിലും എന്റെ മോനെ കണ്ടുപിടിച്ച് തരണം പ്ലീസ്. തീർച്ചയായും മോൻ, ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? അങ്ങനെ ആരുമില്ല. പക്ഷേ രഞ്ജിത്തും ഞാനും തമ്മിൽ അത്ര സുഖത്തിലല്ല. ഓഹോ, ശരി പോയിക്കോ, ഞാൻ അന്വേഷിക്കാം. ഹലോ അഖിലേ, നമുക്ക് ഡോക്ടറെ ഇനി ഒരിക്കൽ കാണാം. നമ്മുടെ മോഹന്റെ കുഞ്ഞില്ലേ ഉണ്ണി, അവനെ കാണാനില്ലെന്ന് പറഞ്ഞ് മോഹൻ ഇവിടെ വന്നിരുന്നു. ഉണ്ണിയെയോ? കുറച്ചു മുൻപ് അവൻ എന്റെ അടുത്തുണ്ടായിരുന്നു. ഏതായാലും മോഹൻ അതറിയണ്ട, കുഴപ്പം കൂടുകയുള്ളൂ. വേഗം ചെല്ലോ, നമുക്ക് ഡോക്ടറെ പിന്നെ കാണാം. അവൻ കൊച്ചുകുട്ടിയല്ലേ. ഭയപ്പെടാനൊന്നുമില്ല ഗീതേ, നീ സമാധാനപ്പെട്ടിരിക്കേ, ഞാൻ വേണ്ടത് ചെയ്യുന്നുണ്ട്. വേഗം ചെല്ലോ.
അച്ചോ കുഞ്ഞെ, ഉണ്ണിയെ കാണാൻ ഈ വീട് മരിച്ച വീട് പോലെയായിരുന്നു. ഏതായാലും കുഞ്ഞി ഈ രാത്രി കഷ്ടപ്പെട്ട് ഉണ്ണിയെ തേടി പിടിച്ചു കൊണ്ടുവന്നല്ലോ. ഈ ഉപകാരം ഞാൻ മരിക്കുവോളം മറക്കില്ല കുഞ്ഞെ, ഞാൻ മരിക്കുവോളം മറക്കില്ല. എന്നോട് ഗോപാലേട്ടൻ നന്ദി പറയേണ്ട കാര്യമൊന്നും. സത്യത്തിൽ ഉണ്ണിയെ കാണാതായെന്ന് അറിഞ്ഞപ്പോ ഞാനും വിഷമിച്ചു. മാത്രമല്ല മോന് വിശക്കുന്നില്ലേ? അച്ഛനും വരണം. അച്ഛൻ വരാം, മോനെ ഗോപാലേട്ട മോനെ കൊണ്ട് ആഹാരം പാമ്പനെ. കുഞ്ഞി കുഞ്ഞു പോകരുതേ, ഗോപാലേട്ട ഇപ്പൊ കാപ്പി കൊണ്ടുവരാം. മോൻ, ആ രഞ്ജിത്തിനെ സൂക്ഷിക്കണമെന്ന് നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്, നീ കേട്ടില്ല. ഇപ്പൊ എന്തായി? ഉണ്ണിയെ വെച്ച് തന്നെ അവൻ മുതലെടുക്കാൻ ശ്രമിച്ചില്ലേ? ഇല്ലേ ഇൻസ്പെക്ടർ, എന്റെ മോനെ തിരികെ കൊണ്ടു തന്നതിൽ എനിക്ക് നന്ദിയുണ്ട്. പക്ഷേ എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടണമില്ല. മോൻ, നീ എന്താണ് വിളിച്ചത്? ഇൻസ്പെക്ടർ, നീ എന്റെ പേര് മറന്നുപോയി? അതോ നീ അഭിനയിക്കാം? എന്ത് വേണമെങ്കിലും വിചാരിക്കാം. ശരി, ഞാൻ ഇറങ്ങും. പക്ഷേ മോഹൻ, നീ എനിക്കെന്നും എന്റെ പഴയ മോഹനായിരിക്കും. ഗുഡ് നൈറ്റ്. കോഫി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഗിരി, മോഹന്റെ ഇന്നത്തെ പെരുമാറ്റം എനിക്കത് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. ഉണ്ണി ഇവിടെ വന്നതുകൊണ്ടാണോ? ഉണ്ണി ഇവിടെ വന്ന വിവരം അവൻ അറിഞ്ഞു കാണില്ല. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ഞാൻ അവനോട് ചെയ്തിട്ടില്ല. ഇനി അറിയാതെ വല്ല മിസ്റ്റർ മോഹനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ആളല്ലേ നിങ്ങൾ? ആയിരുന്നു, പക്ഷേ അവൻ ആദ്യമായി എന്നിൽ നിന്ന് അകറ്റിയത് നമ്മുടെ വിവാഹമാണ്. ഇപ്പോ ഞാൻ അവന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി കൊടുത്തിട്ട് പോലും അവന്റെ പെരുമാറ്റത്തിന് ഒരു മാറ്റവുമില്ല. അവൻ എന്ത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാം ശരിയാകുമെന്നാണ് എന്റെ വിശ്വാസം. അത് തന്നെയാണ് എന്റെയും ആഗ്രഹം. അതൊക്കെ ഇരിക്കട്ടെ, എന്നാണ് ഊട്ടിക്ക് പോകുന്നത്? നാളെ പോണം, ഉടനെ തിരിച്ചു വരികയും ചെയ്യും. നാലഞ്ചു വർഷം പഴക്കമുള്ള ഒരു കൊലക്കേസ് അന്വേഷണത്തിനാണ്. വരൂ, കാപ്പ് കുടിക്കാം. എന്നെ വഞ്ചിച്ച് മറ്റൊരാളുടെ കൂടെ ജീവിക്കുന്നു എന്നറിഞ്ഞാൽ അവളെ കൊല്ലാനും ഞാൻ മടിക്കില്ല. എടാ മോനെ, നീ എന്നെ പറ്റിച്ചു കളഞ്ഞല്ലോ. ഇവിടെയും ചെക്ക്, ഇവിടെയും ചെക്ക്. അച്ഛൻ കുടുങ്ങിയല്ലോ, അച്ഛൻ കുടുങ്ങിയല്ലോ. ഗുഡ് മോർണിംഗ് മോനെ. അങ്കിൾ അല്ല മോനെ, ഗുഡ് മോർണിംഗ് ഇൻസ്പെക്ടർ സാർ എന്ന് പറയാം. ഗുഡ് മോർണിംഗ് ഇൻസ്പെക്ടർ സാർ. മിസ്റ്റർ മോഹൻ, എനിക്ക് നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട്. മോനെ, എന്തോ? മോനെ അതുണ്ടോ? മിസ്റ്റർ മോഹൻ, ഇതാരുടേതാണെന്നറിയാമോ? എന്റെ കയ്യിൽ എങ്ങനെ വന്നു എന്ന് പറയാമോ?
പറഞ്ഞാ കേക്കാം. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങളുടെ ഊട്ടിയുള്ള ബംഗ്ലാവിന്റെ പരിസരത്ത്, അതായത് നിങ്ങൾ സ്കൂളിന് വേണ്ടി ഡൊണേറ്റ് ചെയ്ത സ്ഥലത്ത് തൊഴിലാളികൾ മണ്ണ് കുഴിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ അസ്ഥികൂടം കിട്ടി. അതോടൊപ്പം കിട്ടിയതാണ് ഈ ചെയിൻ. മറവ് ചെയ്യപ്പെട്ട ഒരു ശവശരീരത്തിനോടൊപ്പം ഈ ചെയിൻ എങ്ങനെ വന്നു നിങ്ങൾക്കറിയാമോ? എന്നാൽ അത് കണ്ടുപിടിക്കലാണ് എന്റെ ജോലി. ആ സ്ത്രീ കൊല ചെയ്യപ്പെട്ടതാണെന്നും അതിൽ നിങ്ങൾക്ക് പങ്കുണ്ടെന്നും ഞാൻ സംശയിക്കുന്നു. സുരേഷ്. നോ, ഇൻസ്പെക്ടർ സുരേഷ്. യെസ്, ഇൻസ്പെക്ടർ സുരേഷ്. തെളിവില്ലാത്ത ഊഹകൾ വെച്ച് നിങ്ങൾ എന്നെ അവമാനിക്കാൻ ശ്രമിക്കരുത്. ഒരിക്കലുമില്ല, മറിച്ച് ഞാൻ തെളിവുകൾ തരാം, ഒന്നിൽ കൂടുതൽ. എന്താ പോരെ? കേട്ടോളൂ. ഒന്ന്, നിങ്ങളുടെ ബംഗ്ലാവിന്റെ പരിസരത്ത് നിന്നാണ് ആ അത്തികൂടം കണ്ടെടുത്തത്. അധികം വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കാതിരുന്നിട്ട് കാര്യമില്ല, സത്യം അതാണ്. രണ്ടാമത്, നിങ്ങളുടെ ചെയിൻ അതോടൊപ്പം കാണപ്പെട്ടു. അത് ശരി, അതിലേക്ക് നഷ്ടപ്പെട്ടതാണ്. അങ്ങനെ വെറുതെ പറഞ്ഞതുകൊണ്ടായില്ല, തെളിവ് വേണ്ടേ? മൂന്ന്, ഊട്ടിയിൽ നിന്നും പെട്ടെന്നൊരു ദിവസം ഒരു പിഞ്ചു കുഞ്ഞിനെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നു. ഏകദേശം അതേ സമയത്ത് തന്നെയാണ് ഈ മരണം നടന്നിരിക്കുന്നതെന്നാണ് ഫോറൻസിക് എക്സ്പേർട്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഒരിക്കലുമായിരിക്കില്ല. നാലാമത്, നിങ്ങൾ അന്നൊരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പഴയ കാമുകയെ കണ്ടാൽ അവൾ നിങ്ങളെ വഞ്ചിച്ചു പോയതാണെങ്കിൽ അവളെ കൊല്ലാനും മടിക്കില്ല. അത് ഞാൻ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞതാണ്, അല്ലാതെ വേറൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. ഇത്രയും തെളിവുകൾ ഉള്ളപ്പോ നിങ്ങൾ വെറുതെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. മിസ്റ്റർ മോഹന് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? സുരേഷ്, നീ എന്താ അന്യനെ പോലെ സംസാരിക്കുന്നത്? എന്നെ വിശ്വസിക്കുക. നീ ഇപ്പൊ പറഞ്ഞ ഒരു കാര്യത്തിലും എനിക്ക് ബന്ധമില്ല. എന്റെ സ്നേഹിതനായ നീയെങ്കിലും ഞാൻ പറഞ്ഞു കേൾക്ക്. നോ, ദാറ്റ്സ് അനദർ തിങ്. ദിസ് ഈസ് സംതിങ് കൺസേൺഡ് വിത്ത് മൈ പ്രൊഫഷൻ. ഇപ്പൊ നീ കുറ്റവാളിയും ഞാൻ പോലീസ് ഓഫീസറുമാണ്. സ്നേഹബന്ധവും കാറ്റോടൊപ്പം തമ്മിൽ ചേരിൽ. നീ പറഞ്ഞത് സത്യമാണെങ്കിൽ നിന്നെ രക്ഷിക്കാൻ ഞാൻ ശ്രമിക്കാം. പക്ഷേ എന്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി തന്നിരിക്കണം. നീ വളർത്തുന്ന ഈ കുട്ടിയുടെ അമ്മയാരാണ്? പറയാൻ വിഷമമുണ്ടോ? എങ്കിലിപ്പോ പറയണ്ട, നാളെ ഇതേ സമയത്ത് ഞാൻ വരും. ഓക്കെ. അങ്ങയുടെ സൽപ്പേരിന് തന്നെയല്ലേ കോട്ടം തട്ടുക? എനിക്ക് നീ പറയുന്നൊന്നും വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. ഒന്നുമില്ല, ഇത്രയും തെളിവുകൾ അങ്ങ് പറഞ്ഞല്ലോ. ഒരു പക്ഷേ ആ സ്ത്രീയെ കൊന്ന് മറ്റാരെങ്കിലും കുഴിച്ചിട്ടതാണെങ്കിലോ? അപ്പോഴാ ചെയ്യണോ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടാവാം. അത്തികൂടത്തിന്റെ പഴക്കവും മോഹൻ ആ കുട്ടിയെ ഊട്ടിയിൽ നിന്ന് കൊണ്ടുവന്ന സമയവും ഏകദേശം ഒന്നു തന്നെയാണ്. ആഴ്ചകളുടെ വ്യത്യാസം അത്തികൂടത്തിൽ കണ്ടുപിടിക്കാനാവുമോ? മോഹൻ വന്നതിന് ശേഷമാവാം കൊല നടന്നത്, അല്ലെങ്കിൽ മോഹൻ ചെല്ലുന്നതിന് മുൻപാവാം. അങ്ങയുടെ മോഹൻ പറഞ്ഞ വാക്കുകളെ കുറിച്ചാണ് ആലോചിക്കുന്നത്. വികാരത്തലിച്ചയിൽ മനുഷ്യർ പലതും പുലമ്പാറില്ലേ. ആ നിലയ്ക്ക് തകർന്ന ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ഭാഷയായി കൂടിയത്. സത്യത്തിൽ നീ ഒരു പോലീസ് ഓഫീസറുടെ ഭാര്യ ആകേണ്ടവൾ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു വക്കീലെങ്കിലും ആകേണ്ടതായിരുന്നു. എത്ര മനോഹരമായിട്ടാണ് നീ മോഹനെ ഡിഫെൻഡ് ചെയ്യുന്നതെന്ന് അറിയാമോ? ആ, ഞാൻ ഇത്രയേറെ പറയാൻ കാരണം അങ്ങ് മോഹനെ പറ്റി എനിക്ക് തന്ന രൂപം വെച്ചാണ്. ഒരു കാലത്തും ഈ കുറ്റം അദ്ദേഹം ചെയ്യാൻ വഴിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആയിരിക്കാം, പക്ഷേ സാഹചര്യ തെളിവുകൾ മോഹനെതിരാണ്. കുറ്റക്കാരൻ അവനല്ലെന്ന് നമുക്ക് ഊഹങ്ങൾ മാത്രമേ ഉള്ളൂ. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ നിഗമന പ്രകാരം മരിച്ച സ്ത്രീ മോഹന്റെ കാമുകിയും കുട്ടി ആ സ്ത്രീക്ക് മോഹനിലുണ്ടായ മകനുമാണെന്ന്. അത് സത്യമാവില്ലെന്നാണ് എന്റെ വിശ്വാസം. കാരണം? ഒരു കൊല ചെയ്ത് കുട്ടിയെ വീണ്ടെടുക്കാൻ മാത്രം മനക്കെട്ടി അയാൾക്കില്ലെന്ന് തോന്നുന്നത് കൊണ്ട്. ഏതായാലും അവനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല, കമ്മീഷണറുടെ ഉത്തരവാണ്. അറസ്റ്റ് ചെയ്യാതിരിക്കാൻ മാർഗമൊന്നുമില്ലേ? ഒന്നുണ്ട്, ആ കുഞ്ഞിന്റെ അമ്മ ആരാണെന്ന് അവൻ പറയണം. അമ്മ ആരാണെന്ന് അറിഞ്ഞാൽ അറസ്റ്റ് ചെയ്യില്ലേ? അമ്മ ആരാണെന്ന് അറിഞ്ഞാൽ മാത്രം പോരാ, അവർ ജീവിച്ചിരിപ്പുണ്ടോ എന്നുകൂടി അറിയണം.
ഞാനൊന്നും കഴിക്കുന്നില്ലേ? വേണ്ട. മോഹനെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണോ? നേരെ പോവില്ല, ഒറ്റപ്പോയി വാറണ്ട് വാങ്ങണം, എന്നിട്ട് വേണം പോവാൻ. എന്റെ പേര് മോഹൻ എന്നാണ്. ഇതേ പേരിൽ ഈ സ്ട്രീറ്റിൽ വേറെ ആളുകളുണ്ട്. ഇത് ഡോർ നമ്പർ 9. ഒരുപക്ഷെ നിങ്ങൾ വീട് മാറി കയറുന്നതാണോ? അല്ല, എനിക്ക് നിങ്ങളെയാണ് കാണേണ്ടത്. ഓ, എങ്കിൽ വല്ല ഡൊണേഷനും വേണ്ടിയായിരിക്കും. നിങ്ങൾക്ക് സത്യം തുറന്നു പറഞ്ഞൂടെ? എന്ത് സത്യം? എന്തിനാ ഇങ്ങനെ മറച്ചു പിടിച്ച് സംസാരിക്കുന്നത്? ഇനിയെങ്കിലും കുഞ്ഞിയുടെ അമ്മ ആരാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞൂടെ? അത് ചോദിക്കാൻ നിങ്ങളാരാ? ഞാൻ ആരാണെന്നോ? നിങ്ങളാരാ? മോളെ, നാട്ടുകാരറിയരുതെന്ന് കരുതി അച്ഛൻ എത്ര കഷ്ടപ്പെട്ടാണെന്നോ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്. നീ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ദൈവം എന്റെ ജീവൻ എടുക്കാഞ്ഞത് എന്നോട് ചെയ്ത് കടുങ്കയായി പോയി. ഞാൻ ഈ കുഞ്ഞിനെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഏൽപ്പിച്ച ശേഷം നമുക്ക് നാട്ടിലേക്ക് മടങ്ങാം മോളെ. അയ്യോ അച്ഛ, എനിക്ക് എന്റെ കുഞ്ഞിനെ വിട്ട് ജീവിക്കാനാവില്ല. ഒരമ്മയുടെ ദുഃഖം മനസ്സിലാക്കാത്തവനല്ല മോളെ ഈ അച്ഛൻ. പക്ഷെ ഒരച്ഛന്റെ ദുഃഖം എന്റെ മോൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ. ഈ സംഭവം ആരെങ്കിലും അറിഞ്ഞാൽ അച്ഛൻ എങ്ങനെ തലയുയർത്തി നടക്കും മോളെ? നിന്റെ അനിയത്തിമാരുടെ വിവാഹം എങ്ങനെ നടക്കും? അതുകൊണ്ട് എന്റെ മോൾ അച്ഛനെ തടയരുത്. എന്റെ മോനെ ഞാൻ വളർത്തിക്കൊള്ളാം, എനിക്ക് അവനെ തിരിഞ്ഞിരിക്കാൻ സാധിക്കില്ല. ശരി, നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. പക്ഷെ അതിനു മുമ്പ് എനിക്ക് നിന്റെ അനിയത്തിമാർക്കും കുറച്ച് വിഷം വാങ്ങി തന്നേക്കെ. അതെ, മോഹൻ മാഷയുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ പറഞ്ഞതല്ല ഞാൻ കേട്ടു. ഈ അവസ്ഥയിൽ എനിക്ക് മാഷ്ടെ സഹായിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. മോഹൻ എന്താ നീ പറയുന്നത്? നിങ്ങളുടെ കുടുംബത്തിന്റെ മാന്യം സംരക്ഷിക്കാൻ വേണ്ടി ഈ കുഞ്ഞിനെ ഒഴിവാക്കാൻ നിങ്ങളിവിടെ വന്നു. എന്റെ വീടിന് വിളക്കേറ്റാൻ വേണ്ടി എന്റെ കുഞ്ഞെ അന്വേഷിച്ച് ഞാനിവിടെ വന്നു. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഈ കുഞ്ഞിനെ എനിക്ക് തന്നൂടെ? നിങ്ങളുടെയും എന്റെയും ആഗ്രഹം നടക്കുമല്ലോ. ആഗ്രഹം പ്രാപിച്ചതുകൊണ്ട് കാര്യമില്ല മോഹൻ. ഈ രഹസ്യം എന്നെങ്കിലും പുറത്തായാൽ എന്റെ മകളുടെയും എന്റെ കുടുംബത്തിന്റെയും ഭാവി. മാസ്റ്റർ, എന്റെ സെല്ലുകളിൽ ഒഴുകുന്നത് ചോരയാണ്. അതിന്റെ നിറം ചുവപ്പായിരിക്കുന്നിടത്തോളം കാലം ഇതെന്നും ഒരു രഹസ്യമായി തന്നെ ഇരിക്കും. അനിയത്തി, മനുഷ്യർ അന്യോന്യം ഉപകരിക്കേണ്ടവരാണ്. ഒരു
ഒരുപക്ഷെ ഈ കുഞ്ഞ് എന്റെ ജീവിതത്തിന്റെ വഴി തന്നെ മാറ്റിയേക്കും. ഇതെന്റെ കുഞ്ഞാണ്, മറ്റൊരാളുടെ കുഞ്ഞിനെ നോക്കി കരയാൻ. നിങ്ങളാരാണ്? അദ്ദേഹം വീട്ടിലില്ല, വന്നാൽ ഉടനെ വിളിക്കാന്ന് പറഞ്ഞു. കുഞ്ഞി, എന്ത് പറ്റി കുഞ്ഞി? മനസ്സിന് നല്ല സുഖമില്ല ഗോപാലേട്ട. തെറ്റ് ചെയ്താലല്ലേ ശിക്ഷ അനുഭവിക്കണ്ടു കുഞ്ഞി. വെറുതെ ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. ഞാൻ ഉണ്ണിയെ കൂടെ കൂട്ടി അമ്പലത്തിലൊന്ന് പോയിട്ട് വരാം. ഉണ്ണിയുടെ പേരിൽ ഒരു വഴിപാട് നടത്താണ്ടായിരുന്നു. വേണ്ട വരട്ടെ, ഞാൻ തന്നെ പോവാം. ഉണ്ണിയുടെ അപ്പുറത്ത് കളിക്കണ്ട്, അവൻ എന്തോടെ വരട്ടെ. അമ്പലത്തിൽ പോയിട്ട് വർഷങ്ങളായി. വെരി ഗുഡ് മിസ്റ്റർ സുരേഷ്. നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തും പണക്കാരനുമായ മിസ്റ്റർ മോഹനെ അറസ്റ്റ് ചെയ്യുന്നതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാത്ത നിങ്ങളോട് എനിക്ക് വളരെയേറെ മതിപ്പുണ്ട്. താങ്ക് യു സർ. നിങ്ങളെപ്പോഴുള്ള ഓഫീസേഴ്സാണ് ഡിപ്പാർട്ട്മെന്റ് ജീവൻ. ഓക്കെ മിസ്റ്റർ സുരേഷ്, കാരി ഓൺ വിത്ത് യുവർ ഡ്യൂട്ടീസ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഞാൻ എന്ത് മറച്ചു വെക്കാനാ? സത്യം പറയാണ് തനിക്ക് നല്ലത്. നുണ പറഞ്ഞ് എനിക്ക് ശീലമില്ല. ഞാൻ ഇന്ന് വരുമെന്ന് അവൻ അറിയാം. പക്ഷേ രക്ഷപ്പെടാൻ ശ്രമിച്ചതായിരിക്കും. രക്ഷപ്പെടുകയോ?
എന്തിന്? എന്തിനെന്നോ, വളരെ നിസ്സാരമായ ഒരു കാര്യത്തിൽ എനിക്ക് കുറച്ച് പണം വേണം. അത് നിനക്ക് വളരെ നിസ്സാരമായ ഒരു സംഖ്യയാണ്. ഒരു 500,000 രൂപ. അത് കിട്ടിയാൽ നിന്നെയും നിന്റെ ഈ കുട്ടിസ്രാങ്കിനെയും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഞാൻ വീട്ടിലെത്തിച്ചേരാം. നീ പണം തരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എനിക്ക് വിശ്വാസമില്ല. ഒരുത്തരെയും വഞ്ചിക്കുന്ന സ്വഭാവം എന്റെ കുഞ്ഞിനില്ല. തന്റെ കുഞ്ഞിന്റെ സ്വഭാവ മഹാത്മ്യം കേൾക്കാനല്ല ഈ പറഞ്ഞത്. നിയമത്തിന്റെ മുന്നിൽ ഒളിച്ചു കളിക്കാൻ സമ്മതിക്കില്ല എന്നാണ് ഈ പറഞ്ഞതിന് അർത്ഥം. നിങ്ങളെക്കാൾ ഏറെ മുൻപ് നിയമം കയ്യിലെടുക്കാൻ എന്റെ കുഞ്ഞിന് സാധിക്കും. സാറേ, എട്ടുകാലിയുടെ വലയിൽ ചെറിയ പാറ്റകളെ കുടുങ്ങാറുള്ളൂ. വലിയ വണ്ടുകൾ വലുമായിരുന്നെങ്കിൽ അത് വല തുളച്ചു തന്നെ പുറത്തു പോകും. പണക്കാരന്റെ ബ്യൂറോവിനകത്തുള്ള പണം കാക്കി ഉടുപ്പിനകത്ത് ചെല്ലുമ്പോ വല പൊളിച്ചു കൊടുക്കുന്ന പല ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. നിയമത്തിന്റെ കാവൽക്കാരിൽ ചിലർ ആഭാസന്മാരാണെങ്കിലും എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. അല്ല, ഞാൻ ആഭാസനാണെന്ന് ഈ നാട്ടിൽ ഒട്ടുമുക്കാൽ പേർക്കും അറിയാം. അതേപോലെ വി അന്തസ്സുള്ളവനാണെന്നും. അതിരിക്കട്ടെ, ഇപ്പോ ചെക്ക് ബുക്ക് നിന്റെ കയ്യിലില്ലെന്ന് എനിക്കറിയാം. അതിനും ഉണ്ടൊരു വഴി. നിനക്ക് പണമല്ലേ വേണ്ടത്? വീട്ടിലേക്ക് പറ. 5 അല്ല 10 ലക്ഷം വേണമെന്ന് ഞാൻ നിനക്ക് തരാം. ആ, അത് വേണ്ട. അതിമോഹം, ചക്രമോ സൈക്കിളോ എന്തൊക്കെയോ ചവിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് ഞാൻ ആവശ്യപ്പെട്ടതൊക്കെ മാത്രം മതി. ആ, ഈ ഒരു കാര്യം ചെയ്യും. ഒരെഴുത്തെഴുതി എന്റെ കയ്യിൽ താ. ഞാൻ ഗോപാലൻ നേരെ കണ്ട് ചെക്കോ പണമോ വാങ്ങിച്ചോളാം. പണം എന്റെ കയ്യിൽ കിട്ടിയാൽ ആ നിമിഷം നിങ്ങൾ രണ്ടുപേരും ഫ്രീ. അല്ലെങ്കിൽ പണത്തിന് വേണ്ടി നീ ആരെ വേണമെങ്കിലും കൊല ചെയ്യും അല്ലേ? ഈ കൊല ഒരിക്കലും എന്റെ കുഞ്ഞു ചെയ്യില്ല എന്ന് താൻ പറയുന്നു. പക്ഷെ തെളിവുകളല്ല അയാൾക്കെതിരാണ്. തെളിവുണ്ടാക്കാനാണോ സാർ വിഷമം? തെളിവുണ്ടെങ്കിൽ ഏത് നിരപരാധിയും ശിക്ഷിക്കപ്പെടും. തെളിവില്ലെങ്കിൽ ഏത് കൊലപാതകയും രക്ഷപ്പെടുകയും ചെയ്യും. കൂടുതൽ സംസാരിക്കണ്ട. തെറ്റ് ചെയ്തവൻ ആരായാലും ശരി, വ്യക്തമായ തെളിവുകളുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യലാണ് ഞങ്ങളുടെ ജോലി. തെളിവുകൾ തെറ്റോ ശരിയോ തീരുമാനിക്കേണ്ടത് കോടതിയാണ്. അല്ല കുഞ്ഞെ, അവസാനത്തെ തീരുമാനം എടുക്കേണ്ട കോടതി ദൈവത്തിന്റെ കോടതിയാണ്. ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ല? താരെന്താ ഞങ്ങളെ കുരുങ്ങൽപ്പിക്കണം? സാർ, ആരെയും കളിപ്പിച്ച ശീലം എനിക്കില്ല. താൻ മോഹന്റെ ആൾക്കാരോട് എന്നെ സംസാരിച്ചത് ആരാണെന്ന് എനിക്ക് അറിയില്ല സാർ. സത്യം പറയണോ? ഞാൻ ആദ്യമേ പറഞ്ഞില്ല സാർ, നുണ പറഞ്ഞ എനിക്ക് ശീലമില്ലെന്ന്. നീ പറയില്ലേ? പോവലേട്ടാ, സത്യം പറയും, ആരാണിപ്പോ ഫോൺ സംസാരിച്ചത്? ഒരു പ്രാവശ്യം അല്ല, 1000 പ്രാവശ്യം ചോദിച്ചാലും എനിക്ക് അറിയില്ല, അറിയില്ല, അറിയില്ല. മറച്ചു വെക്ക, മോഹൻ കുറ്റക്കാരനല്ലെങ്കിൽ അവനെ രക്ഷിക്കാൻ മറ്റാരെക്കാളും കടപ്പെട്ടവനാണ് ഞാൻ. പക്ഷേ സത്യം അറിയാതെ ഞാൻ എന്ത് ചെയ്യും ഗോപാലട്ട്? അതുകൊണ്ടാണ് ചോദിച്ചത്, ആരാണിപ്പോ ഫോൺ ചെയ്തത്? പറയൂ ഗോപാലട്ട്. അറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയാ പിന്നെ? സാർ, ഇങ്ങനെ മയത്തിൽ സംസാരിച്ചിട്ട് കാര്യമില്ല. കിളവനും ആര് കൊടുക്കണം, അപ്പോ സത്യം താനേ പറയും. ഇൻസ്പെക്ടർ, നിങ്ങൾക്ക് എന്റെ കുഞ്ഞിനെ അറസ്റ്റ് ചെയ്യണം. വേണം. നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? എന്താ പറഞ്ഞത്? അല്ല, കാണിച്ചു തന്ന് നിങ്ങൾക്ക് എന്റെ കുഞ്ഞിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന്. പറയട്ടാ,
പോലീസ് ഡിപ്പാർട്ട്മെന്റ് അവമാനി സംസാരിക്കുന്നു. ഞാനൊരു പോലീസ് ഓഫീസറാണ്. കാക്കി ഉടുപ്പിനകത്തും മനുഷ്യനല്ലാതെ വേറൊന്നുമല്ലല്ലോ കുഞ്ഞി. മോഹൻ കുഞ്ഞിനെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് വിലങ്ങ് വയ്ക്കാൻ പറ്റുമെങ്കിൽ ചെയ്യേ. ശരി, മോഹൻ എവിടെ? ഇവിടെ. ഈ നെഞ്ചിനകത്ത് എന്റെ മോഹൻ കുഞ്ഞിരിപ്പുട്ട. പിടിച്ചുകൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ പിടിച്ചോണ്ട് പോ. എന്താ മിഴിച്ചു നിൽക്കണേ? ഈ നെഞ്ച് ഞാൻ പൊളിച്ച് കാണിച്ചു തരാം. വിലങ്ങി പിടിച്ചോണ്ട് പോ. കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു. ഒന്നിച്ചു വളർന്ന് ഒരുമിച്ചുണ്ട് ഒന്നിച്ചുറങ്ങിയവരാണ് നിങ്ങൾ. ഇത് ദൈവം പോലും പുറക്കില്ല കുഞ്ഞെ, ദൈവം പോലും പുറക്കില്ല. നിന്നെ അന്വേഷിച്ച് നിന്റെ വീഡിയോ പോലീസ് തരാ. എന്ത് പറ്റി? എന്ത് പറ്റാനുണ്ടാ? നിനക്ക് കാശ് കിട്ടിയാ പോലെ. തീർച്ചയായും. എന്നാലോ പഹയന്മാർക്കൊന്ന് കയറാൻ കൊണ്ട സമയം തുടങ്ങിയല്ലോ. ഒടുക്കത്തിൽ പാട്ട് മനുഷ്യനോട് മനസ്സ് നിർണയിക്കുമ്പോഴാ പാടാൻ കൊണ്ട് നേരം. ഭ്രാന്തി ഭ്രാന്തി അതാരാ? അടുത്ത വീട്ടിലുള്ള. നീ അതൊന്നും ശ്രദ്ധിക്കണ്ട. അവസരം നിനക്കുള്ള തലയ്ക്ക് വട്ടായ എന്റെ 5 ലക്ഷം രൂപ വെള്ളത്തിലായത് തന്നെ. ഏതായാലും ഞാനൊന്ന് പുറത്തിറങ്ങിയിട്ട് വരാം. കുറച്ചു ദിവസം നമുക്കിവിടെ താമസിക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്.
കഴിഞ്ഞിടക്കാനാടി നിന്നെ വളർത്തിയത്. കയ്യിൽ പത്ത് കാച്ചുണ്ടെന്ന് കരുതി മാനം വരെയാ ജീവിക്കുന്ന പെൺകുട്ടിയെ നശിപ്പിക്കാൻ നടക്കുന്നു അല്ലേ? ചോദിക്കാനും പറയാൻ ആളില്ല നിർത്തിയോ? കരയാതെ രൂപേ, നമ്മുടെ വിവാഹത്തോടുകൂടി എല്ലാ എതിർപ്പുകളും തീരും. ഗർഭിണിയായി നിന്നെ ഞാൻ ഒരിക്കലും കൈവിടില്ല. നമ്മൾ എത്രമാത്രം അടുത്തവരാണെന്ന് മറ്റാർക്കും അറിയില്ല. നമുക്ക് നാളെ കാലത്ത് നമ്മുടെ വിവാഹം നടക്കും അമ്പലത്തിൽ വെച്ച്. വരില്ലേ? ഈ വീട്ടിലുള്ളവരൊക്കെ എവിടെ പോയതാണ് അറിയാവും? അവരെ അച്ഛനും മകളും കൂടി ഇന്നലെ രാത്രി വീടൊഴിഞ്ഞു പോയി. എവിടെ പോയതാവും അറിയില്ല. പോയ കാര്യം എന്തായി? ഊട്ടിയിൽ നിന്നുള്ള ഇൻഫർമേഷൻ മോഹൻ അവിടെ എങ്ങും ചെന്നിട്ടില്ലെന്നുള്ളതാണ്. മോഹനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ പ്രസ്റ്റേജിനെ തന്നെ അത് ബാധിക്കും. പ്രത്യേകിച്ച് അയാൾ ഒരു ധനികനും കൂടി ആയതുകൊണ്ട്. ആ, ലെറ്റ് അസ് ട്രൈ. അമേരിക്കയിൽ നിന്ന് വന്ന ഡോക്ടറെ കാണിക്കായിരുന്നത് ഒരു വലിയ തെറ്റായി പോയി മിസ്റ്റർ സുരേഷ്. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് അന്വേഷിക്കേണ്ടതുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വരാൻ പറ്റാതിരുന്നത്. മിസ്സിസ് ഇതിനു മുമ്പേ വന്നിരുന്നപ്പോൾ തന്നെ എനിക്ക് അല്പം സംശയമുണ്ടായിരുന്നു. ഇത് ഇതിനു മുമ്പ് ഇവിടെ വന്നിരുന്നു. ഓ, സുരേഷ് അറിഞ്ഞിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഒരു ഡോക്ടർ എന്ന നിലയിൽ ഇനി ഞാൻ ഒന്നും മറച്ചു വയ്ക്കുന്നതിൽ അർത്ഥമില്ല. ഗീതയുടെ അസുഖം സ്വല്പം സീരിയസ് ആണ്, ഒന്നും ഉറപ്പിച്ചു പറയാനാവില്ല. എന്തും എപ്പോഴും സംഭവിക്കാം. ചെവി കൊടുക്കുന്നത് പോയി ജോലി നോക്കണം സാറേ.
ഉണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടു സാർ. എവിടെ നിന്ന്? എന്റെ വീടും തൊട്ടപ്പുറത്തായി ഒരു പഴയ കെട്ടിടമുണ്ട് സാർ. കുറച്ചു കാലമായി എന്റെ അറിവിൽ അവിടെ ആരും താമസമില്ല. തൊട്ടടുത്തുള്ള ചായക്കടയിൽ ചോദിച്ചപ്പോൾ എന്തോ മറച്ചു പിടിച്ചുള്ള സംസാരമാണ് ഉണ്ടായത്. അതാണ് എനിക്ക് കൂടുതൽ സംശയം തോന്നിയത് സാർ. ഓഹോ, വരൂ. ഇങ്ക ആരുമേ ഇല്ല സാർ. എല്ലായിടത്തിനും പാത്തിയങ്ങളാ. യെസ് സാർ. ഇങ്ങില്ല സാർ. ഒറ്റയ്ക്കാണല്ലേ? ഒറ്റയ്ക്കല്ല, ഒറ്റ കൊടുക്കാൻ പോയതാ. എന്താടാ നാ ഇറങ്ങിപ്പോയത്? ആരെ കാണാനാ താൻ പോയിരുന്നത്? ഞാൻ ആരെയും കാണാൻ പോയിട്ടില്ല. താൻ എങ്ങോട്ടാണ് പോയതെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ രഞ്ജിത്ത് ഇങ്ങോട്ട് വന്നത്. മനസ്സിലായോ? യെസ് സർ. സുധാകരൻ്റെ നിങ്ങൾ സ്വന്നിടത്തിലേ അവനെ നിൽക്കാൻ ചൊല്ലിട്ട് സാർ. ഓ, നീ മോഹൻ വീട്ടിക്ക് പോയി അങ്ങ് എന്നാ ഇത് എന്നെല്ലാം പാത്ത് ശീക്കം തിരിപ്പി വേണം. ശരി. സാർ, ഈ കിളവന് വിശ്വസിച്ചുകൂടാ. ഞാൻ കടയിലേക്ക് പോവാം. എന്തെങ്കിലും സംശയം തോന്നിയാൽ ഉടനെ വിവരം അറിയിക്കാം. ശരി, വയ്ക്കോ. രഞ്ജിത്തിനെ തനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചാൽ അച്ഛനും അവളും പ്രക്കടന്ന് ചാവും. പറഞ്ഞില്ലെന്ന് വേണ്ട. നിങ്ങളുടെ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കിയപ്പോഴേക്കും എല്ലാം വൈകിപ്പോയിരുന്നു. മനസ്സിലായില്ല. പണക്കാരോട് പൊതുവെ എനിക്കുള്ള വെറുപ്പുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കല്യാണത്തിന് സമ്മതിക്കായിരുന്നു. കുഞ്ഞു നല്ലവനാണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. എന്റെ മകൾ ഗർഭിണിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഒരു വീഴ്ചയിൽ ഗർഭമനസ്സയോടെ അവൾ ഭ്രാന്തിയായി മാറി. അതെ, ഈ വിവരം മോഹനെ അറിയിക്കാൻ വന്നതാണ്. അപ്പോഴേക്കും മോഹന്റെ വിവാഹം കഴിഞ്ഞിരുന്നു. എന്റെ വിവാഹം കഴിഞ്ഞിരുന്നു? ഇല്ല, നിങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്. രൂപ എവിടെയുണ്ട്? ഇവിടെ തന്നെ ഉണ്ട്, അടുത്ത മുറിയിൽ. എനിക്ക് അവളെ ഒന്ന് കാണണം. കാണാം. ആട്ടെ, കുഞ്ഞ് എങ്ങനെ ഇവിടെ എത്തി? അതൊക്കെ പിന്നെ പറയാം. എനിക്ക് അവളെ കണ്ടേ പറ്റൂ. കുഞ്ഞ് അങ്ങോട്ട് ചെല്ലേ, ഞാൻ ഇപ്പൊ വരാം. ആ, സൂക്ഷിക്കണം, രഞ്ജിത്ത് പുറത്തിരിപ്പുണ്ട്. Thank you.
രൂപ. എനിക്കെന്നെ മനസ്സിലായില്ലേ? ആവശ്യപ്പെട്ടപ്പോഴെല്ലാം പണം തന്നു. നീ തിരുത്തപ്പെടട്ടെ. എന്റെ എല്ലാമായ കുഞ്ഞിനെ നീ തട്ടിക്കൊണ്ടുപോയി. അപ്പോഴും ഞാൻ നിനക്ക് പണം തരാൻ തയ്യാറായിരുന്നു. ഇന്നും എന്നും ഈ നിമിഷം എനിക്ക് നിന്നെ ഇല്ലാതൊക്കെ കഴിയും. പക്ഷേ ഒരിക്കൽ നീ എന്റെ സുഹൃത്തായിരുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടുന്നു. ഒരു സ്നേഹിതനായി നിന്നെ കൊണ്ടുനടക്കുന്നതിൽ എല്ലാവരും എന്നെ എതിർത്തിട്ടേ ഉള്ളൂ. പക്ഷെ അപ്പോഴും നിന്നെ ഞാൻ വെറുത്തില്ല. കാരണം എനിക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയുമായിരുന്നുള്ളൂ. അതിനുള്ള പ്രതിഫലം നീ തരികയും ചെയ്തു. ദൈവം എന്തിനാണ് എന്നോട് ഇത്രയും ക്രൂരനാകുന്നതെന്ന് എനിക്കറിയില്ല. രഞ്ജിത്ത്, നിനക്ക് പണമല്ലേ വേണ്ടത്? ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചതൊന്നും എനിക്ക് നേടാൻ പറ്റിയില്ല. നിനക്കെങ്കിലും ചോദിക്കാൻ പോലും എനിക്ക് അർഹത. എന്തിനാണ് മാപ്പ് ചോദിക്കുന്നത്? ഞാൻ ചെയ്ത തെറ്റിനു വേണ്ടി ഭാവിയായി എന്നെ സുരേട്ടം വെറുക്കുമെന്ന് എനിക്കറിയാം. ഈ വീട്ടിൽ നിന്ന് എന്നെ ചവിട്ടി പുറത്താക്കിയാലും ഞാൻ സന്തോഷിക്കുള്ളൂ. നീ എന്താണ് ഈ പറയുന്നത്? സത്യമാണ്. സുരേട്ടന്റെ മനസ്സിനും ശരീരത്തിനും അല്പം പോലും കറ പറ്റരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം ഒരു മനുഷ്യന് ആവശ്യമുള്ള സന്തുഷ്ടി എന്റെ സുരേട്ടന് ലഭിച്ചില്ല.
നീ പറയുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വ്യക്തമാക്കി തരാം സുരേട്ട, മോഹൻ എടുത്തു വളർത്തുന്ന ഉണ്ണി ആരാണെന്നറിയാമോ? എന്റെ മകനാണ്. ഞാൻ സുരേഷിന് വിവാഹം കഴിക്കുന്നതിന് മുൻപ് ഒരാളെ സ്നേഹിച്ചിരുന്നു. അദ്ദേഹം ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. പക്ഷേ അന്ന് ഞാൻ ഗർഭിണിയായിരുന്നു. ഞാൻ ചെയ്ത പാപത്തിന്റെ സന്തതിയാണോ? എന്റെ കുടുംബം രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ സുരേഷിന്റെ വിവാഹം കഴിച്ചത്. ചെയ്ത പാപം മറച്ചു വയ്ക്കാൻ വേണ്ടി ദേഹത്തിന് സുഖമില്ലെന്ന് ഡോക്ടർ കൊണ്ട് പറയിപ്പിച്ചു. എന്താറ്റിനും ചേർത്ത് ദൈവം എന്നെ ശിക്ഷിച്ചു. സുരേട്ട, അതിനെനിക്ക് സന്തോഷമേ ഉള്ളൂ. കുഞ്ഞിനെ പറ്റിയുള്ള സത്യമറിയുന്ന മോഹൻ അമ്മയോട് പിണങ്ങിയതായി അഭിനയിച്ചു. കുട്ടിയുടെ അമ്മ ആരാണെന്ന് പറയാതെ സ്വയം കുറ്റവാളിയാകാൻ കൂടി തയ്യാറായി. എല്ലാം എന്റെ മോനും സുരേഷിനും വേണ്ടിയായിരുന്നു. എല്ലാം ഞാൻ തുറന്നു പറഞ്ഞു. എന്റെ തെറ്റുകൾക്ക് സുരേഷിന് എന്ത് ശിക്ഷ തന്നാലും സന്തോഷത്തോടെ ഞാൻ അനുഭവിച്ചോളാം. തെറ്റ് ചെയ്യാതിരിക്കാൻ നമ്മളാരും ദൈവങ്ങളല്ലല്ലോ. നീ എന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല? സുരേട്ട, എനിക്കൊരാഗ്രഹം കൂടിയുണ്ട്. സുരേട്ടൻ മറ്റൊരു വിവാഹം കഴിക്കണം. പിന്നെ മോഹനെയും എന്റെ മോനെയും എങ്ങനെയെങ്കിലും രക്ഷിക്കണം. നമുക്ക് ഡോക്ടറെ കാണാം. ഞാൻ എല്ലാ സ്നേഹബന്ധങ്ങളും മറന്നു. പണം കൊടുത്താൽ എന്തും വാങ്ങാമെന്ന് ഞാൻ കരുതി. പക്ഷെ സ്നേഹം മാത്രം പണം കൊടുത്ത കിട്ടില്ലെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. നിന്നെപ്പോലും നല്ലൊരു കൂട്ടുകാരനെ മനസ്സിലാക്കാതിരുന്നതാണ് എന്റെ തെറ്റ് മോഹൻ. ആ തെറ്റ് ഞാനും തിരുത്തു. നീ കറക്റ്റ് ടൈമിൽ വന്നിട്ട് എപ്പോഴാവത് ഇവിടെ തപ്പിച്ചു വെക്കണം. ശരി സാർ, പോരാ വഴിയിലെ സുതാവിനെ കൂപ്പിട്ടു. ഓക്കെ സാർ, ഭദ്രമ കാത്തുക്കണം. ഓക്കെ സാർ, ചെയ്യുമ്പോ മോഹൻ നീ എങ്ങനെയെങ്കിലും പോലീസിന്റെ വെളിയിൽ നിന്ന് രക്ഷപ്പെടണം. അതാണ് ആവശ്യം. പോകും മോഹൻ, പോ. ഞാൻ നല്ലവനായടാ മോഹൻ. പഴയതുപോലെ ഒരിക്കലെങ്കിലും എന്നെ ആരെയും ചിത്ത് വിളിക്കൂ. ഒരിക്കലെങ്കിലും മതിയടാ മോഹൻ. നീ എങ്ങനെങ്കിലും രക്ഷപ്പെടും. പോവു മോഹൻ, പോവു മോഹൻ, പോവു, പോവു മോഹൻ.
ടു എ സീറ്റ്. മോഹൻ എവിടെ? എനിക്കറിയില്ല. എന്നിട്ട് ഉണ്ണി എവിടെ കണ്ടല്ലോ? ഉണ്ണിയോ? അത് നിന്റെ തോന്നലായിരിക്കും. മോഹനവിടെ എനിക്കറിയില്ല. നീ പറയില്ല അല്ലടാ. ഓഹോ, നീയാണ് ഇതിന്റെ പിന്നിലല്ലേ? കാരണം അവൻ ഒരു കുറ്റം ചെയ്തിട്ടില്ല. കുറ്റം ചെയ്തിട്ടില്ലെന്ന് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഇല്ല, മോഹൻ നിരപരാധിയാണ്. അവന്റെ എസ്റ്റേറ്റിൽ നിന്ന് കിട്ടിയ അസ്ഥികുളവും അതോടൊപ്പം ഉണ്ടായിരുന്ന ചെയിനും മാത്രം മതി അവൻ കുറ്റവാളിയാണെന്ന് തെളിയിക്കാൻ. അയ്യോ ഇൻസ്പെക്ടർ, അതുമായി അവന് യാതൊരു ബന്ധവുമില്ല. ഞാൻ പറയാം. മോഷ്ടിച്ചത് ഞാനാണ്. ആ മാല കാരണമാണ് നിങ്ങൾ മോഹനെ തെറ്റിദ്ധരിച്ചത്. അവനെ വെച്ച് സമ്പാദിക്കാമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷേ അവന്റെ നല്ല മനസ്സിന്റെ മുമ്പിൽ ഞാൻ തോറ്റുപോയി. ഇൻസ്പെക്ടർ, അറസ്റ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. മോഹൻ നിരപരാധിയാണ്. അബ്ദുല്ല, അറസ്റ്റ്. നമ്മൾ അന്വേഷിക്കുന്ന മോഹൻ നിരപരാധിയാണ്. ഇൻസ്പെക്ടർ ദേവരാജൻ പാർട്ടിയും മോഹൻ ഏത് നിലയ്ക്കും പിടിക്കാനായി അവരുടെ പ്രകടനം പോയിരിക്കും. Oh!
ഞാൻ ഇടപരാതിയാണെന്ന് എങ്കിലും മനസ്സിലാക്കില്ല. എനിക്കത് മതി. ഇതുവരെ ഉണ്ണി എന്റെ മകനായിരുന്നു, ഇനി അവൻ നിന്റെ മകനായി വളരണം. വളർത്തില്ലേ? ഇതാരാണ്? എല്ലാം എനിക്കറിയാം മോൻ. അതെന്റെ ഭാര്യ ഗീത. ഇന്നു മുതൽ ഗീതയായിരിക്കും ഉണ്ടേടാമ്മ.